السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر فأما بنعمة ربك فحدث. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. آدرنیہ رائے رائے سادات کل علماء کل مومنین کل مومنات کل یوا کل سورت کل അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ മഹത്തായ മീലാദ് പരിപാടി ധാരാളം സയ്യിദന്മാരും ആലിമീങ്ങളും എല്ലാം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. സാധാരണ നിലക്ക് വാഴ്ന്നു നിർത്തേണ്ട സമയം ആയിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ സമയം തർക്കത്തിന് വേണ്ടി സംസാരിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറ. വല്ലുഹ വല്ലൈലി ഇദാ സജ. ഉലിയിലും ബിസിനസ്സിലും കൂടുതൽ ഇറങ്ങിയാൽ ഫലം കിട്ടുന്ന ഏത് കുട്ടികൾക്കും അല്ലാഹു തആല രാത്രിയെ തന്നെയാണ് സത്യം. ഇതാ സജ, അത് പകലിനെ മൂടുന്നു, നാടുകളെല്ലാം ഇരുട്ടുകൊണ്ട് മൂടുന്നു. അങ്ങനെ മൂടുന്ന ഇരുട്ടാക്കുന്ന രാത്രിയെ തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ സത്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയാണ്. വല്ലുഹ വല്ലൈലി ഇദാ സജ, അതിനൊരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്, ഒരുപാട് ദിവസം പറയേണ്ടതുണ്ട്. അതിലൊരു വ്യാഖ്യാനമാണ് വല്ലുഹ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രശോഭിതമായ മുഖം തന്നെയാണ് സത്യം. അങ്ങനെയും അതിൽ തഫ്സീറുണ്ട്. വല്ലുഹ നബി തങ്ങളുടെ പ്രശോഭിതമായ ഭംഗിയുള്ള ആ വെളുത്ത മുഖം, ആ മുഖം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജ, അവിടുത്തെ നല്ല കറുത്ത മുടി തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജ എന്നതിന് അങ്ങനെയും തഫ്സീറുണ്ട്. തങ്ങളുടെ പേരമക്കളായ ആൺമക്കളായ തങ്ങന്മാരെ തന്നെയാണ് സത്യം.
വല്ലൈലി ഇദാ സജാ, ആ നബിതങ്ങളുടെ സന്താന പരമ്പരയിലുള്ള പെൺമക്കളെ തന്നെയാണ് സത്യം, ബീവിമാരെ തന്നെയാണ് സത്യം. ഇങ്ങനെയും അതിന് തഫ്സീർ ഉണ്ടെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നമ്മളുടെ കാഴ്ചയിലുള്ള ലുഹാ, ആ വെളിച്ചം ലഭിക്കുന്ന സമയത്തെ മുൻനിർത്തി സത്യം ചെയ്യുന്നു. ലുഹാ അതേപോലെ രാത്രിയെ മുൻനിർത്തി സത്യം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തെ മുൻനിർത്തി സത്യം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി മുൻനിർത്തി സത്യം ചെയ്യുന്നു. അവിടുത്തെ പുണ്യകേശം മുൻനിർത്തി സത്യം ചെയ്യുന്നു. നബി തങ്ങളുടെ സന്താനങ്ങളെ മുൻനിർത്തി സത്യം ചെയ്യുന്നു. എന്താണ് ഇത് അറിയിക്കുന്നത്? ഇതൊക്കെ അതിന്റെ വിവിധ തഫ്സീറുകളാണ്. وفوق جوهري في الحسن والقيم. ഖുർആനിലെ ഒരു വാചകത്തിൽ തന്നെ ഒരുപാട് മഅനകളിൽ ഒരുപാട് ഉദ്ദേശങ്ങൾ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. അത് ഖുർആനിന്റെ പ്രത്യേകതയാണ്. എത്ര തന്നെ കുല്ലൗകാന അൽബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅ്നാ ബിമിസ്ലിഹി മദദ. ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ അല്ലാഹുവിന്റെ കലിമത്തുകൾ എഴുതി തീർക്കാൻ കഴിയില്ല, ഒരാൾക്കും എഴുതി തീർക്കാൻ കഴിയില്ല. അത്രയും കടലിലുള്ള തിരമാലകളെ പോലെ ഒന്നിനുമേലെ ഒന്നായി അർത്ഥമുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. അതിന്റെ വ്യത്യസ്തമായ തഫ്സീറുകളാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ഒരുപാട് തഫ്സീറുകൾ. ഓ നബിയേ, അല്ലാഹു തആല തങ്ങളുമായി പിണങ്ങുകയോ തങ്ങളെ ഒഴിവാക്കുകയോ തങ്ങളുമായി തങ്ങളെ ഒഴിവാക്കുകയോ തങ്ങളുമായി വിട്ടുപിരിയുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വഹിയിറങ്ങിയതിനു ശേഷം കുറച്ചു സമയം വഹി നിന്നുപോയി. അപ്പോ ശത്രുക്കൾ പരിഹസിച്ചിരുന്നു. അതിന് അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് പറയാണ്, തങ്ങളെ അല്ലാഹു തആല കൈയൊഴിച്ചിട്ടില്ല, തങ്ങൾക്ക് ഇനിയും വഹീകൾ വരും, ഇനിയും ഖൈറുകൾ വരും. മാവതഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. വല്ലുഹാ വല്ലൈലി സൂറത്തു സൂറത്തുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് അത് തന്നെ പറയുന്ന ഒരു സൂറത്താണ്. അതിൽ അല്ലാഹു പറയാണ്, മാവതഅക റബ്ബുക വമാ ഖലാ വലൽആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. നിശ്ചയമായും പാരത്രിക ലോകം ഖൈറുൽ ലക മിനൽ ഊലാ, ഈ ഒന്നാമത്തെ ലോകമായ ആദ്യത്തെ ലോകമായ ദുനിയാവിനേക്കാൾ അങ്ങയ്ക്ക് എത്രയോ ഉത്തമമാണ് നബിയേ. ആഹ്റം തങ്ങൾക്ക് ദുനിയാവിനേക്കാൾ എത്രയോ ഖൈറാണ് നബിയേ. നമുക്കറിയാമല്ലോ, ഒരു ബാപ്പക്ക് ജീവിക്കുന്ന സമയത്ത് മക്കളോടുകൂടെ ജീവിക്കുക എന്നത് വലിയ സന്തോഷമുള്ള ജീവിതമാണ്. ഉമ്മക്കും മക്കളോടുകൂടെ ജീവിക്കൽ വലിയ സന്തോഷമാണ്. ഈ ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ പോലെയാണ് അവിടുത്തെ ഉമ്മത്തുകൾ. അതുകൊണ്ടാണല്ലോ അന്താ ഉമ്മുൻ അമ്മാബൂ മാറാ ഐനാ ഫീമാ മിസ്ലാ ഹുസ്നിക ഖത്തുയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി والسلام على الرسول الشافيع الأبطاح والحبيب العربي. നമ്മളൊക്കെയും മക്കൂസുമൂലി തോന്നുന്ന സമയത്ത് പാടാറുണ്ട്, ഓ നബിയെ അവിടുന്ന് ഉമ്മയാണോ ബാപ്പയാണോ, ബാപ്പയിലും ഉമ്മയിലും ഒന്നും അങ്ങയുടെ അത്രയും ഗുണം ഒരു സ്ഥലത്തും ഞങ്ങൾ കണ്ടിട്ടില്ല, എത്തിച്ചിട്ടില്ല. ബാപ്പ ധാരാളം ഗുണം ചെയ്തു തന്ന ആളാണ്.
ഉമ്മ ധാരാളം ഗുണം ചെയ്തു തന്ന ആളാണ്. പക്ഷേ അതെല്ലാം ഈ ഭൂമിയിലുള്ള ജീവിതത്തിന് വളരാനും ഉയരാനും നിലനിൽക്കാനുമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ നബിതങ്ങൾ അങ്ങനെയല്ല. ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ആവശ്യമുള്ളതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് നമ്മെ ഉയർത്തി വളർത്തിയിട്ടുണ്ട് എന്നതിൻ്റെ പുറമേ തീരാത്ത കാലം സ്വർഗത്തിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാം നമുക്ക് വിതരണം ചെയ്ത നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. مكان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين. നിങ്ങളിൽ പ്രായപൂർത്തിയായ ഒരു പുരുഷന്റെയും പിതാവല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ വലാക്കിൻ പക്ഷേ അല്ലാഹുവിന്റെ റസൂലാണ്. സ്വന്തം ബാപ്പ അല്ലാഹ് ചാളല്ല, സ്വന്തം ഉമ്മ അല്ല പറഞ്ഞ ചാളല്ല. നിങ്ങളിൽ ഒരു പുരുഷന്റെയും ബാപ്പ അല്ല എങ്കിലും വഖാതമൻ നബിയീൻ, അവസാനത്തെ നബിയുമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ആൺമക്കൾ ജനിച്ചിട്ടുണ്ടെങ്കിലും ആ ആൺമക്കളെ പുരുഷന്മാരായി പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ആ ആൺമക്കളെല്ലാം അല്ലാഹു പിടിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഇത് അവസാനത്തെ നബിയാണ്. ഒരു നല്ല പണ്ഡിതന് അദ്ദേഹത്തിന്റെ മകൻ ഒരു നല്ല പണ്ഡിതനാകുന്നതിൽ നല്ല താല്പര്യം. ഒരു നല്ല ബിസിനസ്സുകാരൻ എന്റെ മകൻ നല്ല ബിസിനസ്സുകാരനാകണം, അല്ലാതെ ഞാൻ ഉണ്ടാക്കിയ ബിസിനസ് ഒക്കെ പൊട്ടിക്കുന്നവനാകണം, അങ്ങനെ അങ്ങനെ നല്ല ബിസിനസ്സുകാരനാകണം. അങ്ങനെ ഓരോരുത്തർക്കും താല്പര്യം ഉണ്ടാവും. ഡോക്ടർക്ക് മകൻ ഡോക്ടറാകുന്നതിന് താല്പര്യം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഒരു നബിയുടെ മകൻ നബിയാവുക എന്നത് ആ നബിക്ക് വലിയ അഭിമാനമാണല്ലോ. അപ്പൊ പ്രായപൂർത്തി എത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മക്കൾ പിന്നെയും ഉണ്ടായിട്ട് നബി ആകാതെ ആയി പോയാൽ അത് അവിടുത്തെ ഒരു ചെറിയ പ്രയാസം വരാൻ സാധ്യതയുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രായപൂർത്തി എത്തുന്നവരെ മക്കൾ ഇവിടെ ആൺമക്കൾ ജീവിച്ചിരിപ്പ് വേണ്ട എന്ന് അല്ലാഹുവിന്റെ തീരുമാനമാണ്. കാരണം ഖാതമൻ നബിയിൻ അവസാനത്തെ നബിയാണ്. ഇനിയൊരു നബിയെ പറഞ്ഞേക്കാൻ ഇവിടെ വകുപ്പില്ല. ഈ നബിയോടുകൂടി എല്ലാം പൂർത്തീകരിക്കപ്പെട്ടു പോയതാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്രങ്ങൾ ബാപ്പ അല്ലെങ്കിലും ബാപ്പയേക്കാൾ പരിഗണനയാണ്. അതുകൊണ്ടാണ് വേറൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ബാപ്പയും ഉമ്മയും ഒക്കെ അവിടെ നിൽക്കട്ടെ, സ്വന്തം ശരീരത്തേക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സ്വന്തം ശരീരത്തേക്കാൾ പരിഗണിക്കേണ്ടതും അതെ പരിഗണിക്കേണ്ടതും അനുസരിക്കേണ്ടതും എല്ലാം സ്നേഹിക്കപ്പെടേണ്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ്. ഇതുകൊണ്ടാണ് സെയ്ദ് ബുദ്ദ് സിനാർ മോഹൻവിനെ ശത്രുക്കൾ കൊല്ലാൻ പോകുമ്പോ ഈ സ്ഥാനത്ത് മുഹമ്മദ് ആകുന്നതാണ് എനിക്ക് സന്തോഷം എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, കൊല്ലാതെ വിട്ടുവരും. മുഹമ്മദിനെ പിടിച്ചേണ്ടി തോന്നില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാൻ പറഞ്ഞതാ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ചെയ്യുമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്റെ ഈ കൊല്ലപ്പെടുന്ന സ്ഥാനത്ത് മുഹമ്മദ് ആയാൽ അതാണ് എനിക്ക് താല്പര്യം എന്നൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടും, കൊല്ലാതെ വിടും. അപ്പോഴാണ് മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വീട്ടിലിരുന്നിട്ട് ഒരു ഒരു ചെറിയ മുള്ളു തറിച്ചു എന്ന് ഞാൻ അറിയുന്നത് എന്നെ കൊല്ലപ്പെടുന്നതിനേക്കാളൊക്കെ എനിക്ക് വലിയ സങ്കടകരമാണ്. അവിടുത്തെ കാലിലൊരു മുള്ളു തറിച്ചുകൂടാ എന്നെ കൊല്ലപ്പെടുന്നതൊരു പ്രശ്നമേ അല്ല.
النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم ശേഷം الله പറയാണ് നബി തങ്ങളുടെ ഭാര്യമാർ അവരുടെ മുഅ്മിനീകളുടെ ഉമ്മമാരാണ് അങ്ങനെയാണല്ലോ നമ്മളെ നമ്മളെ ബാപ്പാന്റെ ഭാര്യ നമ്മളെ ഉമ്മയാണ് ബാപ്പാന്റെ ഭാര്യ നമ്മളെ ഉമ്മയല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉമ്മയാണോ എന്റെ ബാപ്പാക്ക് ഒന്നിലധികം കല്യാണം കഴിച്ചു എന്ന് വെക്കുക മോനെ ഒരു ഒരു മുസ്ലിമിന് എത്ര പേരെ കല്യാണം കഴിക്കാം നമുക്കൊക്കെ എത്ര പേരെ കല്യാണം കഴിക്കാൻ പറ്റും എത്ര കല്യാണം കഴിക്കാൻ പറ്റും നമുക്ക് നാലോ നാല് കല്യാണം കഴിക്കാൻ പറ്റുന്നവരുണ്ടാകാം നമുക്കൊക്കെ പറ്റൂല എനിക്കൊന്നും പറ്റൂല ഞാൻ പറഞ്ഞു നാല് കല്യാണം കഴിക്കണമെങ്കിൽ ഒരുപാട് നിബന്ധനകളുണ്ട് ഒരുപാട് നിബന്ധനകളുണ്ട് ആ നിബന്ധന ഒത്തവർ ഈ സദസ് ഒന്നാകെ വരെ ചോദിച്ചു നോക്കിയ ഒരാളുണ്ടാവും സംശയമാണ് ഏതായിരുന്നവരും അങ്ങനെ നിബന്ധനയൊത്ത ഒരാൾക്ക് നാല് വിവാഹം കഴിച്ചാൽ നാല് ഭാര്യ ഉണ്ടാകുമ്പോ ഓരോ ഭാര്യയിലും ഉള്ള മക്കൾക്ക് മറ്റേത് ബാപ്പാന്റെ ഭാര്യയാണ് ഉമ്മയല്ല അല്ലേ അങ്ങനെ ധാരാളം ആളുകൾ ഉണ്ടാക്കലും ഉമ്മാനെ ബാപ്പ തൊലാക്കിയല്ലോ അല്ലെങ്കിൽ ഉമ്മ മരിച്ചു പോയതിനു ശേഷമോ ബാപ്പ വേറൊരു കല്യാണം കഴിച്ചാലും ബാപ്പാന്റെ ഭാര്യയാണ് നമ്മളെ ഉമ്മയല്ല പക്ഷേ അവരെ പറ്റി ഇസ്ലാമിന്റെ നിയമം എന്താണ് നിയമം അവരെ നമുക്ക് ഒതുവെടുത്തിട്ട് തൊട്ടാൽ ഒതുമുറിയില്ല ഉമ്മാന്റെ സ്ഥാനത്താണ് ഉമ്മാന്റെ സ്ഥാനത്താണ് എന്താ കാരണം ബാപ്പാന്റെ ഭാര്യയാണ് ബാപ്പയുടെ ഭാര്യയായതുകൊണ്ട് ഉമ്മയുടെ സ്ഥാനത്താണ് സുബ്ഹാനല്ലാഹ് അവരോട് നല്ല പെരുമാറ്റം വേണം ചില ആളുകളുണ്ട് ബാപ്പ ഉമ്മ എന്തോ രോഗമായി മരിച്ചുപോയി എന്റെ ബാപ്പ പിന്നീട് ഒരു കല്യാണം കഴിച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ ശത്രു ഈ ബാപ്പാന്റെ ഭാര്യയാണ് എന്ന് ധരിക്കുന്ന ചിലരുണ്ട് അവർ മുസ്ലിമീങ്ങളെ സ്വഭാവമുള്ളവരല്ല സ്വന്തം ബാപ്പയുടെ പൊരുത്തം വാങ്ങാതെ ഒരു മനുഷ്യന് സ്വർഗത്ത് കിടക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സ്വന്തം ബാപ്പയുടെ ഭാര്യമാരോട് ഉമ്മയോട് പെരുമാറുന്നത് പോലെ മാത്രമേ പെരുമാറാൻ പാടുള്ളൂ അവരെ ഒരു രണ്ടാം നമ്പറായി കാണാൻ പാടില്ല ഞങ്ങളുടെ നാട്ടിൽ എളോമാന പറയാ ഇവിടെ എന്താ പറയാൻ ഇവിടെ എന്താ പറയാ ബാപ്പാന്റെ രണ്ടാം ഭാര്യക്ക് എന്താ പറയാ അതാണല്ലോ അപ്പോ അവരോട് നല്ല സ്നേഹവും ബഹുമാനവും കാണിക്കൽ നിർബന്ധമാണ് അവരെ സംബന്ധിച്ചും നമുക്ക് കാണാം സ്വന്തം ബാപ്പയുടെ ഭാര്യയെ നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റൂല നമുക്ക് കാണാനും തൊടാനൊക്കെ പറ്റും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വഅസ്വാജുഹു ഉമ്മഹാത്തുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരൊക്കെ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും നബിയുടെ ഭാര്യമാരെല്ലാം അവരുടെ ഉമ്മമാരാണ് മുഅ്മിനീങ്ങളെ ഉമ്മമാരാണ് എന്താ കാരണം ആത്മീയ രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ബാപ്പയാണ് ആത്മീയ രംഗത്ത് ബാപ്പയാണ് ശാരീരിക രംഗത്താണ് ബാപ്പ അല്ല എന്ന് പറഞ്ഞത് ആത്മീയ രംഗത്ത് ബാപ്പയുടെ സ്ഥാനമാണ് ആ ബാപ്പയുടെ ഭാര്യ എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഭാര്യമാരെ ആർക്കും വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന നിയമം വന്നിട്ടുള്ളത് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലംങ്ങൾക്ക് നമ്മളെല്ലാം മക്കളുടെ സ്ഥാനത്താണ് മക്കളോടുകൂടെ ജീവിക്കുക എന്നത് ഏറ്റവും വലിയ സന്തോഷമുള്ള ജീവിതമാണ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിക്കുന്നത് എവിടെയാണ് വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ ദുനിയാവിൽ ഈ മുടിപ്പൂ പ്രദേശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയാനും കേൾക്കാനും പങ്കെടുക്കാനും ധാരാളം മുഅ്മിനീങ്ങളുണ്ട് അല്ലാഹുവേ ഞങ്ങളെല്ലാം ഈമാൻ സലാമത്താക്കണേ അല്ലാഹ് ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ് സാധുക്കളായ നമുക്ക് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിക്കാൻ കഴിയുന്നില്ല നബി തങ്ങളുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിട്ടും ഇല്ല നമ്മളൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കളെ സ്ഥാനത്താണ് ആത്മീയമായി അങ്ങനെ വരുമ്പോൾ മക്കളോടുകൂടെ ഒന്നിച്ചുള്ള ഒരു ജീവിതത്തിന്റെ സന്തോഷം പറയണ്ടല്ലോ ആ ജീവിതം അല്ലാഹുവിന്റെ റസൂലിന് കിട്ടുന്നത് ആഖിറത്തിലാണ് ഉമ്മത്തിന്റെ കൂടെ ഉള്ള ജീവിതം അതാണ് പറഞ്ഞാൽ
പല നിലക്കും ആഖിറത്തിലെ ജീവിതം ദുനിയാവിലെ ജീവിതത്തിനേക്കാൾ നബിതങ്ങൾക്ക് ഖൈറാണ്. അതിൽ ഒരു വ്യാഖ്യാനം, ഒരു വിശദീകരണം മാത്രം പറഞ്ഞതാണ് ഞാൻ. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, ദുനിയാവിലെ ജീവിതം തീർന്നു പോകുന്ന ജീവിതമാണ്, ആഖിറത്തിലെ ജീവിതം തീരുന്ന ജീവിതമല്ല. ഇനിയോ സുഹൃത്തുക്കളെ, ദുന്യാവിലെ ജീവിതത്തിൽ എപ്പോഴും പ്രതിപക്ഷമുണ്ടാകും, എതിരാളികൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറ്റം പറഞ്ഞവരുണ്ട്, ചീത്ത വിളിച്ചവരുണ്ട്, പാട്ടുകാരൻ എന്ന് പറഞ്ഞവരുണ്ട്, ഭ്രാന്തൻ എന്ന് വിളിച്ചവരുണ്ട്. ഫലാ യഹസുംക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅലിനൂൻ. നബിയേ, തങ്ങളെ കുറിച്ച് അവരെന്ത് പറഞ്ഞാലും അവര് പറയുന്നതുകൊണ്ട് തങ്ങൾ മുഷിപ്പാകണ്ട നബിയേ, അല്ലാഹു അവന്റെ ഹബീബിനെ സമാശ്വസിപ്പിക്കുകയാണ്. അവര് രഹസ്യമായി പറയുന്നതും നമ്മൾക്കറിയാം, അവര് പരസ്യമായി പറയുന്നതും നമ്മൾക്കറിയാം. ഫലാ യഹസുംക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅലിനൂൻ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലരും കുറ്റം പറയാനൊക്കെ ഉണ്ട് ദുനിയാവിൽ, അബൂജഹലിന്റെ ഉത്തമത്തിന്റെ ശൈബത്തിന്റെ, അങ്ങനെ പലരും ഉണ്ട്. പക്ഷേ ആഖിറത്തിൽ എത്തിയാലോ, അസാ അയ്യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദ, ആഖിറത്തിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂലിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി സ്തുതിച്ച് പറയുന്നവരല്ലാതെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മദഹ് പറയുന്നവരല്ലാതെ ആഖിറത്തിൽ ഒരാളുമില്ല. സർവ അബൂജഹലുമാരും റുത്ബത്തുമാരും എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിനെ സ്തുതിക്കുന്ന ഒരു സമയം വരുന്നുണ്ട്, ആഖിറത്തിലാണത്. വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ആഖിറത്തിൽ അല്ലാഹു തആല ദുനിയാവിൽ കൊടുത്തതിനേക്കാളെല്ലാം കൂടുതൽ കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോ എത്രയാ കൊടുക്കുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ, എന്താ കൊടുക്കുന്നത് എന്നൊരു ചിന്തയുണ്ടല്ലോ. അല്ലാഹു തആല ശേഷം അതാ സംശയം തീർക്കുന്നു. വലസൂഫ യുഅതീക റബ്ബുക ഫതർവാ, ഓ നബിയേ, അങ്ങയ്ക്ക് ശേഷം അല്ലാഹു തരും, അല്ലാഹു തആല തങ്ങൾക്ക് ശേഷം തരും. ആ തരല് കിട്ടിയാലോ ഫതർവാ, തങ്ങൾ തൃപ്തിപ്പെട്ടോളും, തങ്ങൾ സംതൃപ്തനാകും, അങ്ങനെ തങ്ങൾ പൊരുത്തപ്പെടും. തങ്ങൾ പൊരുത്തപ്പെടുന്ന എല്ലാ തരലും അങ്ങയ്ക്ക് അല്ലാഹു ശേഷം തരും നബിയേ. അതാ ആയത്തങ്ങ് ഇറങ്ങിയപ്പോഴാണ് അവിടുന്ന് പറഞ്ഞത്, ലാ അർവാ വവാഹിദും മിൻ ഉമ്മതി ഫിന്നാർ. അല്ലാഹു എന്നോട് പറഞ്ഞതാണ് എന്നെ അല്ലാഹു തൃപ്തിപ്പെടുത്തുമെന്ന്. എന്നാൽ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരൊറ്റ വ്യക്തി നരകത്തിലാകുന്ന കാലത്തോളം ഞാൻ തൃപ്തിപ്പെടൂല, ഞാൻ സംതൃപ്തനാകൂല. എന്റെ ഉമ്മത്തുകളെ മുഴുവനും നരകത്തിൽ നിന്ന് കയറ്റിയിട്ടല്ലാതെ ഞാൻ സംതൃപ്തനാകൂല. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി, വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാ, അവിടുന്ന് തൃപ്തിപ്പെടണമെങ്കിൽ മുഴുവൻ ഉമ്മത്തിനെയും നരകത്തിൽ നിന്ന് കയറ്റണം. അതുകൊണ്ടാണ് നമ്മൾ സലാത്തിൽ നിന്ന സമയത്ത് യാ റബ്ബി സല്ലി അല നബീ മുഹമ്മദീ മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ യാ സയ്യിദ സാദതി ജിദുക ഖാസിദ അർജു ഹിമക ഫല തുഖൈബ മഖ്സദി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോ യാ റബ്ബി സല്ലി അലൻ നബീ മുഹമ്മദി എന്ന് സ്വലാത്ത് ചൊല്ലുന്നു. സ്വലാത്തിനെ പുത്തൻവാദി എതിർക്കുന്നില്ല,
സ്വലാത്ത് അവന് ഇഷ്ടപ്പെടാത്ത കാര്യമായി അവൻ പറയുന്നില്ല, പക്ഷെ അവൻ ചൊല്ലാറില്ല എന്നത് മറ്റൊന്നാണ്. സലാത്തിന്റെ മജ്ലിസിൽ അവൻ പങ്കെടുക്കൂല, സലാത്തിന്റെ സദസ്സിൽ അവൻ വരൂല. പക്ഷേ നാവുകൊണ്ട് പറയും ഞാൻ സലാത്തിന് എതിർക്കുന്നില്ലെന്ന്. പക്ഷേ നിങ്ങൾക്കറിയോ നമ്മൾ ഈ ചൊല്ലിയ സലാത്ത് എല്ലാം ഒരു പുത്തം വാരിയെ കിട്ടൂല. എന്താ കാരണം? അതിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മദഹുണ്ട്. എന്താ മദഹ്? മുഞ്ചിൽ ഖലായിഖി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളെ രക്ഷപ്പെടുത്തുന്ന ആളാണ്. എപ്പോഴാ രക്ഷപ്പെടുന്നത്? ഫീ ഗദി, നാളെ. എന്തിൽ നിന്നാ രക്ഷപ്പെടുന്നത്? മിൻ ജഹന്നമ, നരകത്തിൽ നിന്ന്. നരകത്തിൽ നിന്ന് നാളെ രക്ഷപ്പെടുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ സലാത്തിൽ ഉൾപ്പെടുത്തിയ ഒരു മദഹാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദഹ് പറയുന്നതും കേൾക്കുന്നതും പുത്തൻവാദിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടല്ലേ അവൻ മൗലിദി വിരോധിച്ചത്? അതുകൊണ്ടല്ലേ ജന്മദിനാഘോഷ പരിപാടി വേണ്ടെന്ന് പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മദഹ് പറയുന്നതും കേൾക്കുന്നതും അവൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ സലാത്തിലും അല്ലാഹുവിന്റെ റസൂലിന്റെ മദഹുണ്ട്. ആ മദഹാണ് ജഹന്നമിൽ നിന്ന് നരക ജഹന്നമാകുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അവിടുന്ന് പറഞ്ഞു, നരകത്തിൽ ഒരൊറ്റ ഒരാൾ എന്റെ ഉമ്മത്തിൽ നിന്ന് ബാക്കിയുള്ള കാലത്തോ ഞാൻ തൃപ്തിപ്പെടൂല, ഞാൻ സംതൃപ്തനാകൂല. അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങയുടെ റബ്ബ് അങ്ങേക്ക് തരുന്ന സമയത്ത് തൃപ്തിപ്പെടുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടണോ? എന്റെ ഉമ്മത്തുകളെല്ലാം നരകത്തിൽ രക്ഷപ്പെടണം. അവിടുത്തെ മദ്ഹ് നമ്മുടെ വീടുകളിൽ വെച്ചെല്ലാം പാടണം, പറയണം, മൗലിദോതണം. കഴിയൂലെങ്കിൽ നമ്മളും ഭാര്യയും കുട്ടികളും വീട്ടിൽ മൗലിദോതണം, സലാത്ത് ചൊല്ലണം. നമ്മൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദുകൾ കഴിവിന്റെ പരമാവധി ഭംഗിയിൽ കൊണ്ടാടണം. ഇനി പത്താളെ വിളിച്ചിട്ട് നടത്താൻ കഴിവിൽ പത്താളെ വിളിച്ചിട്ട് നടത്തണം. അവിടുത്തെ പേരിൽ ഭക്ഷണം കൊടുക്കണം, സന്തോഷം പ്രകടിപ്പിക്കണം, മൗലിദ് പാരായണം നടത്തണം, സലാത്ത് നടത്തണം. അങ്ങനെ ആ ഹബീബായ നബിതങ്ങൾ അവിടുന്ന് പറഞ്ഞു, എന്റെ ഉമ്മത്ത് നരകത്തിൽ നിന്ന് കയറ്റാതെ ഞാൻ തൃപ്തിപ്പെടൂല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളമായി പറയണം, ഓർക്കണം. വറഫഇനാ ലക ദിക്റക, അതടുത്ത സൂറത്തിൽ പറയുന്നുണ്ട്. അങ്ങയുടെ പേരും പ്രശസ്തിയും പറച്ചിലുമെല്ലാം നമ്മൾ ഉയർത്തി വെച്ചിട്ടുണ്ട്. ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വലസൂഫ യുതീക റബ്ബുക ഫതഖ്വാ എന്നിട്ട് പറയാണ് അല്ലാഹു തആല, അലം യജിദുക യതീമം ഫആവാ. ശത്രുക്കൾ ശത്രുക്കൾ അങ്ങയെ അല്ലാ കൈയൊഴിച്ചു, തങ്ങൾക്ക് ഇനി വഴിയൊന്നും വരൂല, അതെല്ലാം നിന്നുപോയി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ തങ്ങൾ വിഷമിക്കുമൊന്നും വേണ്ട, അതൊക്കെ അവര് പറഞ്ഞോട്ടെ. അലം യജിദ് കയതീമം ഫആവാ, തങ്ങൾ യതീമായിരുന്നല്ലോ, ബാപ്പ നേരത്തെ മരിച്ചു പോയിരുന്നല്ലോ, ഉമ്മയും മരിച്ചു പോയിരുന്നല്ലോ, എന്നിട്ട് ഒരു പോറലും മേൽക്കാതെ അല്ലാഹു ആകുന്ന നമ്മൾ അതാ അങ്ങയ്ക്ക് അഭയം നൽകി, അങ്ങയ്ക്ക് എല്ലാ സ്ഥാനവും നൽകി ബഹുമാനിച്ച് ആദരിച്ചിട്ടില്ലേ? അലം യജിദ് കയതീമം ഫആവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമായി വന്നു, പക്ഷേ അവിടത്തേക്ക് ഒരു പോറലും ഏറ്റിട്ടില്ല. ബാപ്പ നേരത്തെ മരിച്ചു പോയിട്ടുണ്ട്, ഉമ്മര പ്രസവിച്ച് കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ദിവസം കൊണ്ട് മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അബ്ദുൽ മുത്തലിബ് നല്ല സംരക്ഷണം അബ്ദുൽ മുത്തലിബിന്റെ കീഴിൽ കൊടുത്തിട്ടുണ്ട്. എപ്പോഴും സംരക്ഷണം അള്ളാഹുവിന്റെ സംരക്ഷണമാണ് അബ്ദുൽ മുത്തലിബ് മുഖേന അള്ളാഹു തന്നെ കൊടുത്തു. അബ്ദുൽ മുത്തലിബ് മരിക്കുന്ന സമയത്ത് അബൂ താലിബിനെ ഏൽപ്പിച്ചുകൊണ്ട് വസീയത്ത് ചെയ്ത് ഏൽപ്പിച്ചു. അബ്ദുൽ മുത്തലിബിന്റെ മരണശേഷം അബൂ താലിബ് നന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ചു, നന്നായി നോക്കി. കിടക്കുമ്പോ സ്വന്തം വിരിപ്പിൽ മാത്രമേ കിടക്കാൻ പോലും, വേറൊരു സ്ഥലത്ത് കിടക്കാൻ പോലും സമ്മതിക്കൂല അബൂ താലിബ്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി. പക്ഷേ ആ ഹബീബായ നബി തങ്ങൾ
ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم نبي دنگل نرک دهره يولا بڑي ഏറ്റവും ശരിയായ മാർഗത്തിൽ എപ്പം മുതൽ 40 വയസ്സായിട്ട് മാത്രമല്ല അത് പുത്തമ്പാദികളുടെ വാദമാണ് നബിദങ്ങൾ ജനിച്ചതു മുതൽ നേർക്കുനേരെയുള്ള ജീവിതം സുബ്ഹാനല്ലാഹ് മുല കൊടുക്കുന്ന ഉമ്മ ഹലീമ ബീബി റളിയല്ലാഹു അൻഹ വലത്തേ മുല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കാനാ ഇടത്തേ മുല സ്വന്തം മകന് കുടിക്കാനാ എന്നാൽ എപ്പോഴെങ്കിലും ഇടത്തേ മുലയെടുത്ത് ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന കുട്ടിക്ക് കൊടുത്താൽ നബിദങ്ങൾ കുടിക്കൂല കാരണം ഇത് വേറെ ആളാണ് അനധികൃതമായി ഒന്നും പറ്റൂല അവകാശപ്പെട്ടതേ പറ്റുള്ളൂ അതെനിക്ക് അവകാശപ്പെട്ടതല്ല ഞാൻ കുടിക്കൂല അത് മുല കുടിക്കുന്ന കാലത്താ ആ നിലക്ക് മുസ്തഖീമായ വഴിയിൽ അബൂ താലിബ് ഒരു ദിവസം പറഞ്ഞു മോനെ ഉറങ്ങുന്ന സമയത്ത് വിരിപ്പിൽ എന്റെ വിരിപ്പിൽ തന്നെ എന്റെ ഞാൻ കിടക്കുന്ന സ്ഥലത്ത് തന്നെ പക്ഷേ ഇന്ന് ഉറങ്ങുന്ന സമയത്ത് തുണി അഴിച്ച് വെച്ചിട്ട് വന്ന് കിടക്കണം ചെറിയ കുട്ടിയാണ് അപ്പോൾ പറഞ്ഞു മൂത്താപ്പ ഞാൻ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കാൻ പാടില്ല എന്റെ ശരീരം വേറൊരാൾ കാണാൻ പറ്റില്ല മൂത്താലിബ് പറഞ്ഞു ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി അതേ മുഹമ്മദ് എന്ന ഈ ചെറിയ കുട്ടി വന്ന് ആ വിരിപ്പിൽ കിടന്നു കിടന്നതിന് ശേഷം ഞാൻ വന്നു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതാ ആ വിരിപ്പിൽ ഈ കുട്ടിയുടെയും എന്റെയും ഇടക്ക് ഒരു വസ്ത്രം അതാ മറയിട്ട് കൊണ്ട് വന്നിരിക്കുന്നു അങ്ങനെ ഒരു വസ്ത്രം ആ വിരിപ്പിൽ നേരത്തെ ഇല്ല ഒരാടം കൊണ്ടുവന്ന് വെച്ചിട്ടില്ല അതെന്തോ ഒരു മൃദുലമായ വസ്ത്രമാണ് എന്തോ ഒരു സുഗന്ധമാണ് ഞാൻ എല്ലാ ശ്രമവും ശ്രമിച്ചിട്ടും ആ കുട്ടിയുടെ ശരീരത്തിന്റെ തോല് ശരീരം കാണാൻ എനിക്ക് ജീവിതത്തിൽ സാധിച്ചില്ല അലാ സിറാത്തിൽ മുസ്തഖീം അല്ലാഹുവിന്റെ പ്രത്യേക സംരക്ഷണത്തിൽ നീങ്ങുകയാണ് അതാണ് യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൽ മുസ്തഖീം ഒരു ദിവസം അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലുള്ള കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന ചെറിയ കുട്ടിയെ കാണുന്നില്ല അബ്ദുൽ മുത്തലിബ് ഒട്ടാകെ തെരഞ്ഞു നോക്കി എവിടെയും കിട്ടാതെ അപ്പൊ കഅബത്തിന്റെ അടുത്ത് പോയിട്ട് ദുആ തുടങ്ങി യാ റബ്ബി റദ്ദവല്ലദി മുഹമ്മദ ഉർദുദു റബ്ബി ഫസ്തനി ഇൻദി യദാ എന്റെ കുട്ടിയെ തിരിച്ചു തരണം അല്ലാ എന്ന് പറഞ്ഞ് കഅബത്തിന്റെ അടുക്കൽ ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ അബൂജഹലി ഒരു ഒട്ടകപ്പുറത്ത് വരുന്നുണ്ട് ആ ഒട്ടകത്തിന്റെ പുറത്ത് ചെറിയ കുട്ടിയെ കയറ്റിയിട്ടുണ്ട് അന്ന് ചെറിയ മകനാണല്ലോ കുട്ടിയാണല്ലോ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിന്റെ അക്രമത്തിനെതിരെ ശബ്ദിച്ചിട്ടില്ല ശബ്ദിക്കുന്ന പ്രായമായിട്ടില്ല 40 വയസ്സിന് ശേഷമാണ് അക്രമങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നത് അപ്പോഴാണല്ലോ അബൂജഹലിനെ പോലുള്ള അക്രമികളൊക്കെ വിരോധികളായത് ഇത് ചെറിയ കുട്ടി പ്രകുന്നില്ല ഞാൻ ഒട്ടകപ്പുറത്തു നിന്ന് ഇറങ്ങി കുട്ടിയെ എടുത്ത് എന്റെ മുന്നിലിരുത്തിയിട്ട് ഒട്ടകത്തെ തെളിച്ചപ്പോൾ വളരെ സ്പീഡിൽ ഒട്ടകം ഇതാ വന്നിരിക്കുന്നു നിങ്ങളെ കുട്ടി സുബ്ഹാനല്ലാഹ് പുത്തൻ വാദിക്ക് ബുദ്ധിയുണ്ടായില്ല ഒട്ടകത്തിന് ബുദ്ധിയുണ്ട് ഒട്ടകം ഈ ചെറിയ കുട്ടി അബ്ദുൽ അതാ അബൂജഹലിന്റെ ബാഗിലിരുത്തിയപ്പോ ഒട്ടകത്തിനറിയാം ഈ ഹമുക്കിന്റെ ബാഗിലിരിക്കേണ്ട മോനല്ല ഇത് ഈ കുട്ടി ഇരിക്കേണ്ടത് ഇവന്റെ മുന്നിലാണ് ഞാനൊരു ചവിട്ടടി നടക്കൂല അതെ അബൂജഹലിനെ കൊണ്ട് മുന്നിലിരുത്തിച്ചുവോ ആ കുട്ടിയെ അബ്ദുൽ മുത്തലിബിന് എത്തിച്ചു കൊടുത്തോ അങ്ങനെ എവിടെ നോക്കിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്കാലം മുതലേ അത്ഭുതങ്ങൾ തന്നെ
അങ്ങനെയുള്ള അത്ഭുതങ്ങളിലാണ് അവിടുന്ന് പറഞ്ഞത്, എനിക്ക് 40 വയസ്സായി, എന്നെ നിയോഗിച്ച് റസൂലായി നബിയായി അയക്കുന്നതിന് മുമ്പ് എന്റെ കുട്ടിക്കാലത്ത് എന്നെ കണ്ടാൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് നമ്മൾ സലാം പറയാറില്ലേ? എന്നെ കണ്ടാൽ സലാം പറയുന്ന കല്ലുണ്ട്, ആ കല്ലിനെ എനിക്ക് ഇപ്പോഴും അറിയാം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. സുഹൃത്തുക്കളെ, ആ ഹബീബ് നബിയോട് എത്ര കല്ലുകളാ സംസാരിച്ചത്, എത്ര മൃഗങ്ങളാ സംസാരിച്ചത്, എത്ര മേഘങ്ങളാ തണയിലിട്ട് കൊടുത്തത്, എന്തെല്ലാം അനുഭവങ്ങളാണ് അനുഭവിച്ചത്, അതുണ്ടോ പറഞ്ഞാൽ തീരുന്നു. മഹാനായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ഈ കിരിമത്ത് വരുന്നു. ഈ കിരിമത്ത് ആരാണ്? അബൂജഹലിന്റെ മകനാണ്. ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. അച്ഛൻ നേരത്തെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ബദറിൽ. ഇക്രിമത്ത് വന്നിട്ട് പറയുന്നു, മുഹമ്മദേ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ ഇവിടെ ഇതാ കൊറേ വെള്ളമുണ്ടല്ലോ, കൊറേ വെള്ളമുണ്ടല്ലോ, ആ വെള്ളത്തിന്റെ അക്കരയുണ്ടല്ലോ ഒരു വലിയ പാറക്കല്ല്, അവിടെ ഭൂമിയിൽ പതിഞ്ഞു നിൽക്കുന്നു. ആ പാറക്കല്ലിനോട് ഈ വെള്ളത്തിന്റെ മേലെ കൂടി നീന്തി ഇങ്ങോട്ട് വരാൻ വരുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? നബിതങ്ങളോടൊരു ചോദ്യമാണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭൂമിയിൽ നേരത്തെ തന്നെ ഉള്ള കല്ല്, ആരും കൊണ്ടുപോയി ഇട്ട കല്ലല്ല, ആ കല്ലിനെ കൈകൊണ്ട് വിളിക്കുന്നു. കല്ല് ഭൂമിയിൽ നിന്ന് പറിഞ്ഞു വരുന്നു, വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിന്റെ മേലെ കൂടി കല്ല് നീന്തി വരുന്നു. നബിതങ്ങളെ സമീപത്ത് വന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സലാം പറഞ്ഞതിന് ശേഷം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് നബിതങ്ങൾ ചോദിച്ചു പോരെ, കിരിമത്ത് പറഞ്ഞു, എന്നാലും അങ്ങോട്ട് പോകാൻ പറയും. വെള്ളത്തിന്റെ മേലെ കൂടി അക്കരേക്കും നീന്തി പോകുന്നു കല്ല്. മഹാനായ നബിയുമായി നൂഹ് അലൈഹിസ്സലാമിന് വലിയ അത്ഭുതമുള്ള കപ്പൽ കൊടുത്തു അല്ലാഹ്. ആ കപ്പല് നിർമ്മിച്ചത് മലയുടെ മേലെയാണ്. പിന്നീട് വെള്ളം വരുമ്പോഴാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മൊയ്ജിസത്ത് മനസ്സിലാകുന്നത് ജനങ്ങൾ. എന്നാൽ സുഹൃത്തുക്കളെ, അത് കപ്പലിലല്ലേ വെള്ളത്തിൽ കയറിയിട്ട്, കപ്പലല്ലേ വെള്ളത്തിന്റെ മേലെ കൂടി നീങ്ങിയത്, കപ്പല് വെള്ളത്തിന്റെ മേലെ കൂടി നീങ്ങൽ സ്വാഭാവികമല്ലേ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മൊയ്ജിസത്ത് അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മൊയ്ജിസത്ത് കണ്ടോ? വെള്ളത്തിലിട്ടാൽ അങ്ങനെ തന്നെ താഴേക്ക് ഇറങ്ങിപ്പോകുന്ന വലിയ പാറക്കല്ല് വെള്ളത്തിന്റെ മേലെ കൂടി നടന്നു വരുന്നു, നീന്തി വരുന്നു, അങ്ങോട്ടും നീന്തി പോകുന്നു. ഇതുപോലുള്ള സംഭവങ്ങൾ പലതും കണ്ടതിന്റെ പുറമേ ഹബീബായ നബിതങ്ങൾക്ക് വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല. അതേ കഠിന ശത്രുവായിരുന്നു അച്ഛനായ അബൂജഹൽ. അതിന്റെ പേരിലും ഒരു വിരോധവുമില്ല എന്നത് ബോധ്യപ്പെട്ടപ്പോൾ, അവിടുത്തെ വൈദ്യുതത്തും സ്വഭാവവും കണ്ടപ്പോൾ, ഈ കിരിമത്ത് എന്ന അബൂജഹലിന്റെ മകനുണ്ടല്ലോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമ ചൊല്ലി കിരിമത്ത് അതാ സഹാബിയാകുന്നു. അതാണ് ഈ കിരിമത്ത് ബിനു അബി ജഹൽ റളിയല്ലാഹു അൻഹു. അബൂ ജഹൽ അല്ല റളിയല്ലാഹു അൻഹു പറഞ്ഞു മകനിയാണ്. ഈ കിരിമത്ത് ബിനു അബി ജഹൽ റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, തങ്ങളെ എത്തിച്ചു എന്നതിന്റെ ഒരു തഫ്സീറാണ് നേരത്തെ ഞാൻ പറഞ്ഞ സംഭവം.
അതായത് വാല്യുന്നല്ല, നമ്മൾ വാല്യുന്നല്ല, വീണുപോയ സാധനം, കാണാതെയായി പോയ സാധനം, കാണാത്ത വ്യക്തി അവർക്ക് വാല്യുന്ന് പറയും. തങ്ങളെ കുട്ടിക്കാലത്ത് കാണാതെയായി പോയില്ലേ, എന്നിട്ട് ഫഹദാ തങ്ങളെ കഠിന ശത്രുവിന്റെ ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് തങ്ങളെ കൊണ്ടുവന്ന് ശരിയായ വഴിയിൽ ഉപ്പാപ്പാന്റെ മുമ്പിൽ എത്തിച്ചില്ലേ? അള്ളാഹു തആല വജദക വാല്യൻ ഫഹദ എന്നതിന് ഒരുപാട് തഫ്സീറുകളുണ്ട്. അതിൽ ഒരു തഫ്സീറാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ووجدك ضالا فهدى ونبيه തങ്ങൾക്ക് നേരത്തെ ഖുർആൻ അറിയില്ല, നേരത്തെ സാഹിത്യം അറിയില്ല, നേരത്തെ ചരിത്രങ്ങൾ അറിയില്ല, അങ്ങനെ അറിയാതിരുന്ന തങ്ങൾക്ക് എല്ലാം അറിയിച്ചു തന്നില്ലേ? അങ്ങനെയും അതിന് തഫ്സീറുണ്ട്, ഒരുപാട് തഫ്സീറുകളും. ഒരിക്കലും അതിന്റെ അർത്ഥം പുത്തൻവാദി പറയും പോലെ നബി തങ്ങൾ നേരത്തെ പിഴച്ച ആളായിരുന്നു എന്നല്ല, അത് വേറൊരായത്തിൽ അന്ന് ഖണ്ഡിതമായി പറഞ്ഞിട്ടില്ലേ? വന്ന ജമീദാ ഹവാ മാ വല്ല സാഹിബുക്കും വമാ ഹവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. സത്യം ചെയ്തുകൊണ്ടല്ല പറഞ്ഞില്ലേ ഓ നബിയേ? തങ്ങൾക്ക് സംബന്ധിച്ച് സത്യം ചെയ്ത് പറഞ്ഞില്ലേ ഓ ജനങ്ങളെ? നിങ്ങളുടെ സാഹിബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലും ഒരു പിഴവും പിഴച്ചിട്ടില്ല. വ്യക്തമായി ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അപ്പൊ വാലൻ എന്ന് പറഞ്ഞ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒരുപാട് തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു തഫ്സീറാണ്, ഒരു ദിവസം കാണാതെയായിട്ട് കുട്ടിക്കാലത്ത് അതാ നല്ല നിലക്ക് ശത്രുവിന്റെ ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റി, ആ ശത്രുവിനെ ബേക്കി കയറ്റിയിട്ട് മുന്നിൽ കയറ്റിയിട്ടല്ല, തങ്ങളെ അബ്ദുൽ മുത്തലിബ് എന്ന ഉപ്പാപ്പന്റെ അടുത്ത് എത്തിച്ചില്ലേ? വജദക വാലൻ ഫഹദ വജദക ഇലം ഫഅഖ്നാ. ആദ്യകാലത്ത് വലിയ ഐശ്വര്യം, ധാരാളം പണം, ധനം, അതൊന്നുമില്ലാതെ സാമ്പത്തികമായി പ്രതിസന്ധി ഉണ്ടായിരുന്നല്ലോ തങ്ങൾക്ക്. പക്ഷേ ഒരു പ്രയാസവുമില്ലാതെ തങ്ങളെ ഐശ്വര്യത്തിലാക്കിയല്ലോ, ഐശ്വര്യമുള്ള ആളാക്കിയല്ലോ അല്ലേ? അതുകൊണ്ടാണല്ലോ ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൽ നിന്ന് വല്ലവരും മരിച്ചാൽ നബിതങ്ങൾ ചോദിച്ചു, ഇയാള് വല്ലവർക്കും കടം തരാനുണ്ടോ, പൈസ കടമുണ്ടോ? അപ്പൊ തരാനും കൊടുക്കാനുണ്ട്, പൈസ കടമുണ്ട്, ഇയാൾക്ക് കടമുണ്ടോ, അയാൾക്ക് വീട്ടാനുള്ള സ്വത്തുണ്ടോ? ഇല്ല. ആരെങ്കിലും ഏറ്റെടുക്കോ? ആരും ഏറ്റെടുക്കാനില്ല. എന്നാ ഞാൻ മയ്യിത്ത് തിരസ്കരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിൽക്കുന്നുണ്ട്, സഹാബത്തിന് കൊണ്ട് മയ്യിത്ത് തിരസ്കരിക്കും. എന്തിന്? കടത്തിന്റെ ഗൗരവം, കടത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ. ഇപ്പൊ പലർക്കും വേറൊരുത്തന്റെ ഹക്കിനെ പറ്റി ഒരു പേടിയില്ല, പൈസ കിട്ടണമെന്നല്ലാതെ എങ്ങനെയെന്നുള്ള ഒരു പേടിയില്ല. അങ്ങനെയാകാൻ പാടില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ സിറാജുദ്ദീനിലിരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ നേർച്ചകളും കൊണ്ടുവന്നു, സംഭാവനകൾ കൊണ്ടുവന്നു. ഒരു ചെറിയ കുട്ടി, ആ കുട്ടിക്ക് നടക്കാൻ പ്രയാസം, സ്റ്റെപ്പ് കയറാൻ കഴിയുന്നില്ല, അങ്ങനെ കുറെ പ്രയാസം. അല്ലാഹു ആ കുട്ടിക്ക് നീ ആഫിയത്ത് നൽകണേ. വലിയൊരു സംഖ്യ, വലിയൊരു സംഖ്യ അവർ നേർച്ച തന്നിട്ട്, ചെറിയ കുട്ടിയാണ്, പ്രായപൂർത്തിയായിട്ടില്ല, ഈ കുട്ടിന്റെ കൈകൊണ്ട് എനിക്കൊരു സംഖ്യ തരികയാണ് സിറാജുദ്ദീനിലേക്ക് എന്ന് പറഞ്ഞു. ഈ കുട്ടി ഒരു ചെറിയ പെട്ടി, ഞങ്ങളാണ്ട് തൂത്തി എന്ന് പറയും, ഉടനെ പറയാറില്ല, നേർച്ചപ്പെട്ടി കൊടുക്കല്ലേ. അതുപോലെ ചെറിയ കുട്ടികൾ അവർക്ക് പൈസ സമ്പാദിക്കാൻ വേണ്ടി ഓരോരുത്തർ കൊടുക്കുന്ന പൈസ ഒക്കെ ഇങ്ങനെ ഇട്ട് വെക്കുന്ന ഒരു ചെറിയ ഒരു അളു, ആ അളുക്കിൽ ഇങ്ങനെ ഇട്ട് വെക്കും, ആൾക്കിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് കുറെ കഴിയുമ്പോൾ അവർക്ക് വലിയ പൈസ ഉണ്ടാവും. ഓരോരുത്തർ ഇങ്ങനെ പോകും, ബന്ധുക്കളെല്ലാം വരുമ്പോൾ ഒരു റുപ്പി 100 രൂപ കൊടുത്ത് അതിലും ഇങ്ങനെ കൊണ്ടുപോയി. അതിന് അളുക്ക് എന്ന് പറഞ്ഞ ചില സ്ഥലത്ത് എന്താ പറയാ, അളു ഇങ്ങനെ അളവിൽ ഇട്ട് വെച്ച കുറെ പൈസ ഉണ്ട്, 1000 റുപ്പി ഉണ്ട്. അത് ഉസ്താദേ അവന്റെ രോഗം മാറാൻ വേണ്ടി അവൻ തന്നെ അവൻ ഇവിടെ തരാൻ വേണ്ടി അവൻ തന്നെ തീരുമാനം, ഞങ്ങളാരും പറഞ്ഞു വന്നല്ല, അവൻ തന്നെ തീരുമാനിച്ചു കൊണ്ടുവന്നാണ് നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിപ്പോ വേണ്ട, അതിപ്പോ വേണ്ട, ആ കുട്ടിയെ കൊണ്ടുതന്നെ എടുത്തോട്ടെ, രോഗമെല്ലാം മാറി ആരോഗ്യമൊക്കെ ആയി പ്രായമൊക്കെ പൂർത്തിയായതിനു ശേഷം ഇൻഷാല്ലാ അവന്റെ അടുത്ത് നമുക്ക് വാങ്ങാൻ തോന്നും. കാരണം പ്രായം പൂർത്തിയാകാത്ത മക്കളോട് സദക്ക സ്വീകരിക്കാൻ പറ്റില്ല, പ്രായപൂർത്തിയാകാത്ത കുട്ടികളോട് സദക്ക സ്വീകരിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി ഇപ്പോ അതാ സംഭാവന വാങ്ങുമ്പോ ബാപ്പ ഇതങ്ങ് അവിടെ കൊടുത്തതെന്ന് പറഞ്ഞ് കൊടുത്തയച്ചാൽ വാങ്ങിക്കൂടാന്നല്ല, അത് ബാപ്പ തന്നതാണ്, അവൻ്റെതല്ല. അവൻ്റെത് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. നമ്മളെവിടെ എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. വേറൊരുത്തന്റെ ഹക്ക് അല്ലാഹു വർത്തപ്പെടാത്തത് ഒന്നും നമ്മിലേക്ക് വന്നു പോകാൻ പാടില്ല. മർക്കസിന്റെ കലണ്ടർ ഉണ്ട്, കന്നഡ കലണ്ടർ, എല്ലാവരും ഓരോന്ന് വാങ്ങണം. ഞാൻ അടക്കമുള്ള ആയിരക്കണക്കിന് സഖാഫികൾ പിടിച്ച സ്ഥാപനമാണ് മർക്കസ്. അല്ലാഹു തആല അതിനെ ഇനിയും ഇജ്ജത്തിലാക്കും. ഓ സഹോദരന്മാരെ,
അള്ളാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് അള്ളാഹു ഐശ്വര്യം കൊടുത്തു. ഐശ്വര്യം കിട്ടിയപ്പോൾ പിന്നെ അങ്ങനെ മയ്യിത്ത് സ്കരിക്കാതെ മാറി നിൽക്കലില്ല. കടമുള്ള ഒരാളെ മയ്യിത്ത് കൊണ്ടുവന്നാൽ അദ്ദേഹത്തിന് വീട്ടാൻ വകുപ്പില്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് ഏറ്റെടുത്ത് ഞാൻ ഏറ്റെടുത്തു എന്ന നിലക്ക് തങ്ങൾ തന്നെ ആ കടം വീട്ടിയിട്ട് മയ്യിത്ത് സ്കരിക്കും. കാരണം പിൽക്കാലത്ത് അള്ളാഹു തആല നബിദങ്ങൾക്ക് ഐശ്വര്യം കൊടുത്തു. അതാണ് فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. അതിനാൽ ഓ നബിയേ, യതീമിനെ സംരക്ഷിക്കണം, യതീമിനെ സംരക്ഷിക്കണം, യതീമിന് വിഷമമുണ്ടാകുന്ന ഒന്നും ചെയ്തു പോകരുത്. അമ്മൽ യതീമ ഫല തഖർ, യതീമുകളെ സംരക്ഷിക്കുന്ന ആയിരക്കണക്കിന് യതീമുകളെ സംരക്ഷിക്കുന്ന സ്ഥാപനമാണ് മർക്കസ്. അതിന്റെ കല്ലർ വാങ്ങിയ വലിയ ബർക്കത്താണ് സിറാജുൽ ഹുദ. 200 യതീം കുട്ടികൾക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഫ്രീ പഠനം. അങ്ങനെ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ യതീമുകളെ സംരക്ഷിക്കുന്നുണ്ട്. അത് വലിയ ബർക്കത്താണ് യതീമുകളെ സംരക്ഷിക്കുക. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാം, ഒരു കുട്ടി യതീമാണെങ്കിൽ ആ കുട്ടിയെയും കൂട്ടി വന്നിട്ട് ഈ കുട്ടി യതീമാണ് ഉസ്താദെ, ബാപ്പ മരിച്ചു മരിക്കുന്നു, ഇങ്ങനെ കുട്ടീന്റെ മുമ്പെന്ന് പറയരുത്. അതെ, ആ കുട്ടിന്റെ മനസ്സിൽ ഇങ്ങനെ വിഷമാവൂലേ, ഇങ്ങനെ കാണുന്നവരോടൊക്കെ കൂടി ഇവ യതീമാണ് 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 ഇങ്ങനെ പറയാൻ പറയാം. യതീമിന് കഴിയുന്നൊക്കെ ചെയ്തു കൊടുക്കുക, അത് അവന്റെ മുമ്പിൽ പറയണ്ട. ഞാൻ നേരത്തെ ഒരു വീട്ടിൽ ചെന്നപ്പോ ഒരു ചെറിയ കുട്ടിയെ കൊണ്ടുവന്നു, ആ കുട്ടിയെ കാണിച്ചിട്ട് പറഞ്ഞു കുട്ടിക്ക് തലക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. ചെറിയ കുട്ടിയാണ്, പറഞ്ഞാൽ മനസ്സിലാവുമെന്നില്ല, ചെറിയ കുട്ടിയാണ്. ഞാൻ പറഞ്ഞു ഇപ്പങ്ങൾ പറഞ്ഞു ഈ കുട്ടിക്ക് മനസ്സിലാകാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ പറയരുത്. കാരണം അങ്ങനെ ചെറുപ്പത്തിൽ എന്തെല്ലാം ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടോ അതൊക്കെ ഈ കുട്ടീനെ പറഞ്ഞിട്ട് ടെൻഷൻ ആക്കണം. ആ കുട്ടീന്റെ മനസ്സിൽ ഇപ്പോഴും കണ്ടോ എനിക്ക് പണ്ടൊരു ഓപ്പറേഷൻ നടത്തും. ചിലരുണ്ട് അങ്ങനെ, 8-ാമത്തെ മാസത്തിൽ പ്രസവിച്ചാൽ മരിക്കുന്നവരെ പറയുവാൻ 8-ാമത്തെ മാസത്തിൽ പ്രസവിച്ചാൽ 8-ാമത്തെ മാസം 8-ലോ 10-ലോ എപ്പോ പ്രസവിച്ചാലും എന്താ കുട്ടിക്ക് ആരോഗ്യമുണ്ടോ നോക്കിയാൽ പോരെ. അതിങ്ങനെ പറഞ്ഞിട്ട് ഈ കുട്ടിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, അങ്ങനെ പറയാൻ പാടില്ല. അതാ കുട്ടിയുടെ മനസ്സിന് ആഘാതമുണ്ടാക്കുക, ആവശ്യമില്ലാത്തൊന്നും പറയേണ്ടിയില്ല. അപ്പോ യതീമാണ് എന്ന് പറയേണ്ടതില്ല. സിറാജുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 200 യതീം കുട്ടികൾ ഫ്രീ പഠിക്കുന്നു, ബസ്സും ഡ്രസ്സും ഒക്കെ ഫ്രീയാ. പക്ഷെ അക്കുട്ടികൾ അറിയില്ല ഞങ്ങളെ പൈസ ആരാ അടക്കുന്നത്, അവരോട് പറഞ്ഞിട്ടില്ല ആരാ അടക്കുന്നത് എന്താ അടക്കുന്നത് ആരും. അമ്മൽ യതീമ ഫലാ തഖ്ഹർ, എനിക്ക് നേരത്തെ വല്ലാത്ത വേദനയുണ്ടായി. ഞാൻ നേരത്തെ അങ്ങൊരു സ്ഥലത്ത് ഒരു വീട്ടിൽ പോയി യൂസുഫ് സഖാഫി മരിച്ച മരിച്ച വീട്ടിൽ, അദ്ദേഹം മരിച്ചിട്ട് ഏകദേശം ഒരു 1.5 മാസമായി, പെട്ടെന്ന് മരിച്ചു പോയൊരു സഖാഫി ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോ ചെറിയ 2 മക്കൾ വന്ന് എന്റെ സമീപത്തിരുന്നപ്പോൾ എനിക്ക് കണ്ണു നിറഞ്ഞുപോയി. അല്ലാഹുവേ ആ മക്കൾക്കും ആ കുടുംബത്തിനും നീ ബർക്കത്ത് നൽകണേ അല്ലാ, സംരക്ഷണം നൽകണേ അല്ലാ. അതിലൊരു കുട്ടിക്കൊരു രോഗമുണ്ട്, ആ രോഗം നീ കഴിവുള്ള രാജാവാണ്, നീ ആ കുട്ടിയുടെ രോഗം സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ. സുഹൃത്തുക്കളെ, യതീമുകളോട് നല്ല സ്നേഹം. അമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മസ് സാഇല ഫലാ തൻഹർ. യാചിക്കാൻ വരുന്നവർ, എനിക്ക് ഇന്നത് തരണമെന്ന് ചോദിക്കാൻ വരുന്നവർ, അവരോട് നല്ല നിലക്ക് പെരുമാറണം, അവരെ വിരട്ടാൻ പാടില്ല, അവരെ മനസ്സ് മുഷിയുന്നൊരു വാക്ക് പറയാൻ പാടില്ല. നിന്റെ കയ്യിൽ ഇല്ലെങ്കിൽ നീ കൊടുക്കണ്ട. ഖൗലും മഅറൂഫും വ മഗ്ഫിറത്തുൻ സദഖത്ത്, ഖൗലും മഅറൂഫും വ മഗ്ഫിറത്തുൻ ഖൈറുൻ മിൻ സദഖത്തിൻ യതബഉഹാ അദാ. നല്ല വാക്ക് പറഞ്ഞ് സമാധാനിപ്പിക്കണം, ഒരിക്കലും യാചകനെ വിരട്ടാൻ പാടില്ല. അമ്മസായില ഫല തൻഹർ അനുഗ്രഹങ്ങൾ എടുത്തു പറയണം, അനുഗ്രഹം മൂടി വെക്കാൻ പാടില്ല. നമ്മളെ സിറാജുല്ലാഹിന്റെ കമ്മിറ്റിയിലുള്ള ഒരു ഫൈസി ഉണ്ട്, അബൂബക്കർ ഫൈസി. അയാള് പറഞ്ഞു ഒരു സ്ഥലത്ത് പിരിവെടുക്കാൻ പോയി ഒരു ആചാര്യ, ആചാരോ
അല്ലേ അജാറല്ലാത്താളോ ഏതോ ആട്ടെ ഒരു മനുഷ്യന്റെ അടുത്ത് പിരിവെടുക്കാണ് പിരിവിന്. സുബ്ഹാനല്ലാഹ്, ഈ മുതലാളി അയാളെ വിഷമങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ട് എണ്ണി, വിഷമം പ്രയാസം അങ്ങനെ അങ്ങോട്ട് എണ്ണി. അപ്പൊ ഇയാൾ പറഞ്ഞു, ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഒരു പിരിവിന് ഇറങ്ങിപ്പോയി, അല്ലെ നിങ്ങൾക്ക് വേണ്ടി ഒരു പിരിവെടുക്കായി. അങ്ങനെ പറയണ്ട ചില മുതലാളി, അതായത് അവരെ ഞെരിക്കം എന്താണ് ഞെരിക്കം, അതേ സമയത്ത് ആവശ്യമില്ലാത്തതിന് ചെലവഴിക്കുന്നതിന് ഒരു ഞെരുക്കില്ല. സുബ്ഹാനല്ലാഹ്, ഒരു കല്യാണത്തിന് പൊടി പൊടിക്കുന്നതിന് ഒരു ഞെരുക്കില്ല. കത്ത് തന്നെ 25 രൂപയുടെ അല്ലെങ്കിൽ 25 രൂപയുടെ കത്ത്, 50 രൂപയുടെ കത്ത്, 100 രൂപയുടെ കത്ത്, ഒരു കത്ത്, അതിനൊന്നും ഒരു ഞെരുക്കില്ല. നല്ല കാര്യത്തിൽ ഞെരുക്കുമ്പോൾ അല്ലാത്ത ഞെരുക്കും. അങ്ങനെയാകരുത്. നല്ല അള്ളാന്റെ ദീന് കളവാക്കുന്നവരുടെ ലക്ഷണം പറഞ്ഞപ്പോ, യതീമുകളെ സംരക്ഷിക്കാത്തവൻ, ബുദ്ധിമുട്ടിക്കുന്നവൻ, പാവപ്പെട്ടവർക്ക് അതാ ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവൻ, അതേ നിസ്കരിക്കുന്നു പക്ഷേ അതിന് ശ്രദ്ധയില്ല, നിസ്കാരം കളാക്കുന്നു. വൈലുലിൽ മുസല്ലീന അല്ലദീനഹും മിൻ സലാതിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ, അവൻ ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ജനങ്ങൾ കാണാനാണ്, ജനങ്ങളുടെ മുമ്പിൽ ആളാകാനാണ്, പടച്ചവന്റെ പൊരുത്തത്തിനല്ല. അവനും അതാ നാശമാ, ചെറിയ സംഗതി കൊടുക്കാൻ പറയുമ്പോ കൊടുക്കാത്തവൻ, 100,000 രൂപയുടെ ബിസിനസ് നടത്തുന്നവൻ, 2,500 രൂപ അല്ലേ സക്കാത്ത് കൊടുക്കണ്ടു, കുറഞ്ഞതല്ലേ ഉള്ളൂ, ആ കുറഞ്ഞത് കൊടുക്കാൻ തയ്യാറില്ല. ആ കുറഞ്ഞത് കൊടുക്കുന്നതിൽ അതാ മാഹൂന് തടയുന്നവൻ, മാഹൂന് ചെറിയത്, ചെറിയത് തടയുന്നവൻ സക്കാത്ത് കൊടുക്കാത്തവൻ. മറ്റൊന്ന് മാഹൂൻ എന്ന് പറഞ്ഞാൽ കൊടുത്താൽ നഷ്ടമില്ലാത്ത സംഗതികളുണ്ട്, തൽക്കാലം ഒരു താർപ്പായ, തൽക്കാലം ഒരു വിക്കാസ്, തൽക്കാലം ഒരു പടന്ന, കൈക്കോട്ട്, അങ്ങനെയുള്ള ഉപകരണം കൊടുത്താലും അപ്പോഴേക്കൊന്നും ആയി പോകുന്നില്ലത്, തൽക്കാലം എടുത്ത് പണിയും കണിയും കൊണ്ടത്തേ അതുപോലും കൊടുക്കാത്ത ചില മനുഷ്യന്മാരാണ്. അതാണ് ഉപ്പ് കൊടുക്കാത്തവരുണ്ട്, വെള്ളം കൊടുക്കാത്തവരുണ്ട്, തീ കൊടുക്കാത്തവരുണ്ട്. അതൊക്കെ ചോദിച്ചാൽ മടക്കാൻ പാടില്ലാത്ത സാധനങ്ങളാണ്, അത് കൊടുക്കാത്തവരുണ്ട്. അതാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മദഹുകൾ പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കുറെ ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തണം എന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. എല്ലാ ചെറുപ്പക്കാരും എഴുന്നേറ്റ് നിൽക്കണം, ദൂരെയുള്ള മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് വരണം, നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ദുആ ഇജാബത്തുള്ള, നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണം. റഹ്മാനെ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരകളിൽപ്പെട്ട സയ്യിദന്മാരോടുള്ള സ്നേഹമാണ് ഞങ്ങൾ ഇത്തരം പരിപാടികളിൽ വരുന്നതിന്റെ ഒരു നിമിത്തം. മറ്റൊന്ന് നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മദ്ഹ് പറയുന്ന സദസ്സാണ്, മറ്റൊന്ന് ദീനീ സ്ഥാപനങ്ങളെ ഉയർത്തുന്ന സദസ്സാണ്. അത്തരത്തിലുള്ള സദസ്സിൽ പങ്കെടുത്ത ഞങ്ങൾക്ക് ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്. സജീവ പ്രവർത്തകനായിരുന്നു വിഷമം, വീട്ടിൽ നിന്ന് പുറത്തു പോകാനൊക്കെ ഒരു മനസ്സിന് ഒരു റാഹത്ത് പോരാ എന്ന് നേരത്തെ ടെലിഫോൺ ചെയ്ത് പറഞ്ഞു, എനിക്ക് പോകാൻ സമയം കിട്ടിയില്ല. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യും, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ രോഗം പൂർണ്ണമായി സുഖപ്പെടുത്തി നല്ല ആവേശവും ഉന്മേഷവും മനക്കരുത്തും അല്ലാഹു നൽകുമാറാകട്ടെ. ഞാനിപ്പോ വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരിച്ചു പോയ വീട്ടിൽ കയറി, അല്ലാഹു ആ ചെറുപ്പക്കാരനെ സുഹൃത്താക്കളിൽപ്പെടുത്തട്ടെ. അതുപോലെ നമ്മുടെ മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് അടക്കം, ഞാൻ ഇന്നലെ വരുന്ന സമയത്ത് കണ്ണൂരിൽ അബ്ദുൽ മജീദ് ബാഖവിയുടെ വീട്ടിൽ കയറിയിരുന്നു. അദ്ദേഹം വളരെ സ്നേഹിച്ച ഒരു മനുഷ്യനാണ്, അദ്ദേഹം മരിച്ചുപോയി.
നല്ല ഒരു പണ്ഡിതനായിരുന്നു. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ മരിച്ചു പോയ ഒരുപാട് ആലിമീങ്ങളുണ്ട്, സയ്യിദന്മാരുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്, നമ്മുടെ സ്ഥാപനങ്ങളെയൊക്കെ ധാരാളം സഹായിച്ചവരുണ്ട്, പ്രവർത്തിച്ചവരുണ്ട്, നമ്മുടെ പ്രവർത്തകന്മാർ ഉണ്ട്. SSF SVSC മുസ്ലിം ജമാഅത്തിന്റെ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തകർ പലരും മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ എല്ലാവരുടെയും ഖബറിൽ, നമ്മുടെ നാട്ടിൽ നിന്നും വീടുകളിൽ നിന്നും മരിച്ചു പോയ എല്ലാവരും അല്ലാഹു സന്തോഷം നൽകട്ടെ. അവരെയും നമ്മയും അല്ലാഹു തആല സന്തോഷത്തിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നല്ല സംഭാവന കൊടുക്കണം. തങ്ങൾ നടത്തുന്ന ദീനീ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ മുസ്താദ് അള്ളാഹു തഅലയ്ക്ക് ദീർഘായുസ് അഫിയത്തും നൽകട്ടെ. ഈ കൂടുതൽ പ്രായമുള്ള സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇന്ന് രാവിലെ നമ്മുടെ തഖ്വാ പള്ളിയിൽ വെച്ച് നിക്കാഹ് കഴിഞ്ഞ് ഞാൻ പോകുന്ന സമയത്ത് ഉസ്താദിനോട് സംബന്ധം ചോദിക്കാൻ വേണ്ടി കയറിപ്പനോട് പറഞ്ഞു, നീ പോവില്ലേ ഇവിടെ മുടിപ്പൂല് തങ്ങളെ പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോകും, എനിക്ക് വരാൻ കഴിയൂല, അതുകൊണ്ട് നീ ഏതായാലും പോകണം എന്ന് എന്നോട് ഇന്നും പറഞ്ഞു. അല്ലാഹു തആല അവിടുത്തേക്ക് ദീർഘായുസ് അഫിയത്തും നൽകട്ടെ. അതുകൊണ്ട് ഈ സദസ്സ് ഒരുപാട് സയ്യിദന്മാരും അലിമീങ്ങളും മുതഅല്ലിമീങ്ങളും മുഅ്മിനീങ്ങളുള്ള സദസ്സാണ്. അല്ലാഹു തആല നമുക്ക് ദുആക്ക് ഉത്തരം തരട്ടെ. എല്ലാവരും നല്ല സംഭാവന കൊണ്ടുവന്ന് കൊടുക്കണം. എല്ലാവരും തങ്ങളുടെ കയ്യിൽ, തങ്ങളെ കൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഒരു ചെറിയ ഭാഗമുള്ളവരാണല്ലോ സയ്യിദന്മാർ. അവരെ കൈയിന്റെ ബർക്കത്ത് നമ്മളെ കൈക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തങ്ങന്മാരെ കൈ തന്നെയാണ് സംഭാവന കൊടുക്കേണ്ടത്. എല്ലാവരും കൊടുക്കണം തങ്ങളുടെ കയ്യിൽ സംഭാവന. അല്ലാഹു തആല മജ്‌ലിസ് ദുആക്കുത്തരമുള്ള മജ്‌ലിസ് ആക്കട്ടെ. എല്ലാവരും ഓതണം. നമ്മൾ മരിച്ചുപോയ എല്ലാവരുടെ പേരിലും സിറാജുൽ മുസ്തഖീമിലെ പ്രധാനപ്പെട്ട രണ്ട് പ്രവർത്തകർ കഴിഞ്ഞ വെള്ളത്തിൽ മരിച്ചുപോയി, രണ്ട് മുതഅല്ലിമീങ്ങൾ ആക്സിഡന്റിൽ മരിച്ചുപോയി, അതുപോലെ നമ്മളെ ബന്ധപ്പെട്ട ഉമ്മ ബാപ്പ കുടുംബങ്ങൾ പലരും മരിച്ചുപോയി. എല്ലാവരുടെ പേരിലും സിറാജുൽ മുസ്തഖീമിക്ക് നേർച്ചകളും സംഭാവനകളും തന്ന ഒരുപാട് ആളുകൾ മരിച്ചുപോയി. ഇന്നലെ ഞാൻ മംഗലാപുരത്ത് സ്റ്റേജിലുള്ളപ്പോൾ ഒരാൾ ഒരു സഞ്ചിയിൽ സ്വർണം കൊണ്ടുവന്നു. എന്നോട് പറഞ്ഞു, 8 പവനോളം ഉണ്ടാവും, മരിച്ചുപോയ ഉമ്മാന്റെ സ്വർണ്ണമാണ്, ഭർത്താവും മക്കളെല്ലാം കൂടി സിറാജുൽ മുസ്തഖീമിക്കാണ് എന്ന് പറഞ്ഞു. അല്ലാഹുവേ ആ ഉമ്മക്ക് നീ ഖബറിൽ സന്തോഷം നൽകണം. റഹ്മാനെ അവരെല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹ സൂറത്ത് ഓതണം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. കൈ പിടിച്ച് മൊത്തിയാൽ തങ്ങളെ കൈ ബാക്കി ഉണ്ടാവില്ല, ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എല്ലാവരും സംഭാവന കൊടുക്കുക, പോവുക. കൈ പിടിച്ച് മൊത്തം നിന്നാൽ സമയവും 10:30 സമയം വേണം. പിന്നെ അതിന്റെ പുറമെ തങ്ങൾ നന്നായിട്ട് ബുദ്ധിമുട്ടുകയും ചെയ്യും. അതുകൊണ്ട് ആരും ബുദ്ധിമുട്ടിക്കണ്ട, എല്ലാവരും സംഭാവന കൊടുക്കണം. സൂര്യവയൽ ഉസ്താദിന്റെ ആണ്ട് നിറച്ചിട്ട് December 15, 12, 13 അള്ളാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുത്തിട്ട് നമ്മളിന്ന് വഫാത്തായി പോയ എല്ലാവരും. താജുൽ ഉൽമയുടെ ആണ്ട് ഈ മാസം അവസാനമുണ്ട്. അതിന്റെ ശേഷം ജാമിഅ സയ്യിദിയുടെ സമ്മേളനം December 28, 29 പിന്നെ മർക്കസിന്റെ സമ്മേളനമുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അല്ലാഹു തആല എല്ലാം വിജയിപ്പിച്ച് തരുമാറാകട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലിക് യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله قل هو الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ഈ മൈക്കും തുറന്നവനെ, ഈ മൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു സ്സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു സ്സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. എന്താ പരിപാടി? ഭക്ഷണം കൊടുക്ക. ആ സീരനെ കൊടുക്കുന്നതിൽ തിരക്ക് കൂട്ടണ്ട, തിരക്ക് കൂട്ടാതെ വാങ്ങണം. അവിടെയാണ് അദബ്. അദബ് ഉണ്ടെങ്കിൽ പലിക്കണമല്ലോ. അപ്പോൾ ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ആ ആ
കുറെ പ്രായമുള്ള ആളുകൾ പഠിക്കുന്നുണ്ട് ഇവിടെ, അൽഹംദുലില്ലാഹ്. ആ സഹാബത്ത് പലരും പഠിച്ച് നല്ല വയസ്സുള്ള സമയത്താണ്. വയസ്സായ സഹാബികൾ ഇസ്ലാമിൽ വന്ന അന്നേരം പഠിക്കുകയോ വരും. അതിന് വയസ്സ് നോക്കില്ല, പഠനത്തിന് വയസ്സൊന്നുമില്ല, എപ്പോഴും വയസ്സ്. വലിയ വലിയ സഹാബികൾ അധികം വയസ്സായിട്ട് പഠിച്ചവരാണ്. അവിടെ അവർക്കൊരു മോശം ഉണ്ടായിട്ടില്ല. ഭക്ഷണം കൊടുക്കുന്നൊരു തിരക്ക് കൂട്ടാതെ ഹജറുള്ള സുഖത്തിൻ്റെ അടുത്ത് വരെ തിരക്ക് കൂട്ടാൻ പാടില്ല. പിന്നെ എന്ത് ചോറിൻ്റെ അടുത്ത് പിന്നെ എന്ത് പറയാനാ, ഭക്ഷണത്തിൻ്റെ അടുത്ത് എന്ത് പറയാനാ, തിരക്ക് കൂട്ടാൻ പാടില്ല. അള്ളാ അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളെ മജ്ലിസിൽ നീ ദുആക്ക് ഉത്തരമുള്ള മജ്ലിസാക്കണം. റഹ്മാനെ തങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് എന്നാ തങ്ങൾ തേർന്നാൽ മതി, ഞാൻ നല്ല തേർന്ന് പോവാം. الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى اله وصحبه سيدنا محمد ارحم الراحمين يا رب സാധുക്കളായ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഈ പരിപാടി ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളെ എല്ലാ സ്ഥാപനങ്ങളും സംഘടനകളും സംരംഭങ്ങളും ഞങ്ങളെ ഈ മജ്ലിസും ഞങ്ങൾ ഖുർആനിൽ ഓതിയതും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ താജുല്ലുലമ നൂറുല്ലമാ കൻസുല്ലുലമാ ഷറഫുല്ലുലമാ തുടങ്ങി ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ മഹാന്മാരെ ഹളറത്തിലും ഞങ്ങളെ ഉമ്മവാപ്പമാർ ഉസ്താദുമാർ ഞങ്ങളെ സദസ്സുകളിൽ പങ്കെടുത്ത മോമിനീങ്ങൾ ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്നവർ സഹായിച്ചവർ പ്രവർത്തിച്ചവർ ആര് മരിച്ചു പോയിട്ടുണ്ടോ അവരുടെ എല്ലാം ഖബറിൽ നീ എത്തിക്കണേ അല്ലാഹ്. അവരെ ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നു എന്ന കാരണത്താൽ ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാഹ്. നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. സർവ മുസീബത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ സഹായിച്ച എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാഹ്. ഏത് ബിസിനസ് നടത്തുന്നവർ ജോലിയെടുക്കുന്നവർ നാട്ടിലുണ്ടോ വിദേശത്തുണ്ടോ എല്ലാവർക്കും നീ ഖൈറിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. സിറുകൾ തടുക്കണേ അല്ലാഹ്. വിവാഹം നടക്കേണ്ട ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്, അവർക്ക് ഖൈറായ ഇണകൾ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട്, ഇന്നും ദിക്ര വീണ്ടും എഴുതി വാങ്ങിയവരുണ്ട്, അല്ലാഹ് അവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്. ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്. ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളെയും സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ മക്കൾക്കും ഞങ്ങൾക്കും എല്ലാ മുഅ്മിനീങ്ങളെ മക്കൾക്കും നിന്റെ പ്രത്യേകമായ കാവലും നാഫിയായ ഇൽമും നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളിൽ കടങ്ങളുള്ളവരുണ്ട്, നീ വീട്ടി തരണേ അല്ലാഹ്. ഞങ്ങളിൽ പല പ്രയാസങ്ങളുള്ളവരുണ്ട്, നീ പ്രയാസം നീക്കി തരണേ അല്ലാഹ്. കള്ളക്കേസിൽ കുടുങ്ങിയവരുണ്ട്, നീ സലാമത്താക്കണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, അവർക്ക് വീട് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളിൽ പലരും പല വിഷമങ്ങളുള്ളവരുണ്ട്, നീ നീക്കി തരണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ വയറ്റിലുള്ള കുട്ടിക്ക് ദോഷമുണ്ട് കേടുണ്ട് എന്ന് സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ പറയുന്നു എന്ന് തന്നെ ബേജാറായി വിളിച്ച ഉമ്മമാരുണ്ട്. അവരെ ആ വയറ്റിലുള്ള കുട്ടിക്ക് ഒരു പ്രയാസമില്ലാതെ നല്ല ആരോഗ്യത്തോടുകൂടെ നീ പ്രസവം നൽകണേ അല്ലാഹ്. ആ മക്കളെ കൊണ്ടവർക്ക് നീ ഉപകരിപ്പിക്കണേ അല്ലാഹ്. അള്ളാഹു എന്നിൻ്റെ മേൽ തവക്കുലാക്കി ആരെയും നീ ഹായിബാക്കല്ലേ അള്ളാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഖൽബിൽ ഉദ്ദേശിച്ച എല്ലാ നല്ല കാര്യങ്ങളും നീ എളുപ്പമാക്കണേ അള്ളാഹ്. ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സ്ഥലങ്ങൾ നീ എളുപ്പമാക്കണേ അള്ളാഹ്. സ്ഥലം വാങ്ങുന്നതിന് സഹായിച്ചവർക്ക് സ്വർഗത്തിൽ സ്ഥലം നൽകണേ അള്ളാഹ്. അള്ളാഹുവേ പലതും വിറ്റുകിട്ടേണ്ടതുണ്ട് പലർക്കും, വാങ്ങിക്കിട്ടേണ്ടതുണ്ട് പലർക്കും. അള്ളാഹുവേ നീ എളുപ്പമാക്കണേ അള്ളാഹ്, നീ എളുപ്പമാക്കണേ അള്ളാഹ്. സ്ഥലം വിറ്റ് കിട്ടിയാൽ 200,000 ഉറുപ്പിക തരാമെന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതുപോലെ ഞങ്ങളിൽ പലർക്കും പല ഉദ്ദേശങ്ങളുണ്ട്, നീ നിറവേറ്റി തരണേ അല്ലാഹ്. അല്ലാഹുവേ ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഇതുവരെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രിയപ്പെട്ട ഖാദിർ ഹാജിയുടെ വണ്ടിയും കൊണ്ട് ഇങ്ങനെ കറങ്ങി അദ്ദേഹത്തിൻ്റെ വണ്ടിയും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലും അതുപോലെ അദ്ദേഹം പോലെ ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന എല്ലാ ആളുകളുടെയും എല്ലാ ബിസിനസ്സുകളിലും നീ പുരോഗതി നൽകണേ അല്ലാഹ്. നിന്റെ കാവൽ നൽകണേ അല്ലാഹ്. അള്ളാഹുവേ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്‌വയോടെ സലാമത്തോടെ ജീവിപ്പിക്കണേ അല്ലാഹ്. അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ മരിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم
وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه من നേരത്തെ നമ്മുടെ ആ വലിയ 5 കോടി രൂപയുടെ പദ്ധതിക്ക് 1 ലക്ഷം രൂപ തന്നവരുടെ കൂപ്പൺ ഉണ്ട്. ദുസ്തായിൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുമ്പോൾ ഒരു ബർക്കത്തുണ്ടാവും. ആ ഇത് അതിൻ്റെ ആളുകൾ എൻ്റെ ആളുകൾ വിളിച്ചു. ഒന്ന് സമീർ ഉമർ പിലാശ്ശേരി അബ്ദുൽ അസീസ് ടി പി അബ്ദുൽ ടി പി പോയി. ആ ശരീഫ് തുമ്പെ ഒന്ന് ഒരു ശരീഫ് തുമ്പിനെ ഇതാ എന്നാ